തണ്ണീർമത്തം ദിനങ്ങളിൽ എനിക്ക് എൻ്റെ ചേട്ടനായിട്ടോ പിന്നെ ഡിനോയ് ചേട്ടൻ ജോയ്സൺ. ഞാൻ ഡിനോയ് പോലോസ്, തണ്ണീർമത്തം ദിനങ്ങളുടെ കോ റൈറ്ററും അതിലെ ജോയ്സൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് ഞാനാണ്. അനീഷ് വിളിച്ചല്ല, നീ ഗ്രൗണ്ടിന് സ്റ്റംപും ബാറ്റ് എടുത്തു പോന്നോ? അതിനിപ്പോ എന്താ നമ്മുടെ അല്ലേ ഇത്? നമ്മുടെ എന്റെ ഗുണങ്ങളും അധികവും ഇല്ലാത്ത ആവശ്യ സമയത്ത് സഹായിക്കുന്ന ഒരാള്, വീട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുന്ന അനിയനോടൊക്കെ എല്ലാവരോടും ഒരു പുച്ഛം, ചെറിയൊരു പുച്ഛം കലർന്ന ഒരു മനുഷ്യൻ. ഇടയ്ക്ക് വന്ന് ശല്യം ചെയ്യുക, ചൊറിയുക, അങ്ങനത്തെ പരിപാടികളാണ്. നീയായിരുന്നോ? ഞാൻ വിചാരിച്ചു ഉടുമ്പാണ്. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്റെ ചേട്ടനും ഞാനൊക്കെ. എന്താണോ കാണുമ്പോ തന്നെന്താ കൊടാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മറിക്കടാ, അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പാണ് നമ്മളുടെ ലൈഫ്. നീ പിന്നെ അപ്പന്റെ ട്രൗസർ എടുത്തിട്ടല്ലേ? ചേട്ടന്റെ ദോഷങ്ങൾ അതൊക്കെ. ഇപ്പൊ ഇനി ഗുണങ്ങൾ പറയുകയാണെങ്കിൽ സിനിമയിൽ തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം കീർത്തി മാതാ ജെറ്റിനെ പിടിക്കുക, കീർത്തിനെ കാണാൻ പോകും, ജോയ്സന്റെ ബൈക്കും ജോയ്സന്റെ ഒരു അതാണ് അവിടെ ഏറ്റവും ആവശ്യകരായി വന്നത്. മാറങ്ങടി മാതാറിനെ പിടിക്കാൻ നീയാ, നീ താറാനെ പിടിച്ചേ. പടം കണ്ടോണ്ടിരിക്കുന്ന ചേട്ടന്മാരോട് ഞാൻ പറയാണ്, അനിയന്മാര് വന്ന് വിളിക്കും ആബസിനെ പിടിക്കി, മാതാറിനെ പിടിക്കി, ഞാൻ വണ്ടി എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാരുടെ ഒരു പരിപാടി ഉണ്ട്, അതിനകത്തൊന്നും വീണു പോരുത്, പണി പാലും വെള്ളത്തിൽ കിട്ടും. പിന്നൊരു കാര്യം, ഒരു താറാവിനെ മേടിക്കാൻ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ താറാവിനെ വാങ്ങിക്കാം വീട്ടിലേക്ക് പോകും. ഞാൻ ഒരു താറാവ് വാങ്ങിക്കാൻ ഇറങ്ങിയടാ, ഞാൻ എന്തായാലും എന്റെ ലൈഫിൽ ഇനി താറാവ് വാങ്ങിക്കാൻ പോകില്ല, എന്റെ ജീവിതത്തിൽ ഇനി താറാവ് വാങ്ങിക്കാൻ പുറത്തിറങ്ങൂല. ഇനി ചേട്ടന്മാരോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ, അനിയന്മാരിങ്ങനെ പലതും വന്ന് പറയും, അപ്പൊ നിങ്ങൾ സൂക്ഷിക്കുക, അപ്പൊ അതില് താറാവ് മേടിക്കാൻ ജോയ്സും പോയി, ഇനി ജന്മത്തെ മേടിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളും ഒന്ന് സൂക്ഷിക്കുക.